ക്ലാസ് എടുത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ വന്ന് രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം, ഈ പിന്നെ ഡിവോഴ്സ് ചെയ്യുന്നതിൻ്റെ തലാഖിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു സംശയം, മൂന്നാമത്തെ കുട്ടി എന്താണ്, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ കുട്ടിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് തൊലാക്ക് ചെയ്യണം. അപ്പോൾ പ്രഗ്നൻ്റ് ആയ ഒരു പെണ്ണിനെ തൊലാക്ക് ചെയ്യുന്നതിൻ്റെ നിയമവിധികളാണ് ഇസ്ലാമികമായി അവർക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സുക്ക് ആ വിധി പറയുന്ന മുന്നേ മൂന്നാമത്തൊരു കുട്ടിനെ പ്രഗ്നൻ്റ് ആയ ഒരു പെണ്ണ് തൊലാക്കാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു വേദന. ഇപ്പം ഞാൻ വെറുതെ അവിടെ ചോദിച്ചു, എന്തപ്പോൾ ഇത് സംഭവം? ആ കുട്ടികൾ പറഞ്ഞത് ആ സ്ത്രീയുടെ അവിഹിതമാണ്, അവിഹിത ബന്ധം. മുമ്പ് കാലത്ത് കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ചാറ്റ് ചെയ്ത് അവരെ പലരെയും വീട്ടിലേക്ക് വരുത്തി അവർക്കൊക്കെ മോശമായ ഫോട്ടോസും മെസ്സേജസും ഒക്കെ അയച്ചിട്ടാണ് ആ ഒരു അവസ്ഥയിൽ പല പ്രാവശ്യങ്ങളിൽ മാപ്പ് കൊടുത്ത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് അങ്ങനെയാണ് മൂന്നാമത്തെ കുട്ടിയിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ കുട്ടി ഗർഭിണിയാകുന്ന സമയത്താണ് വീണ്ടും അവളുടെ അവിഹിതം പിടിക്കുന്നത്. അപ്പോൾ പറയണം, ഇനി മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് അയാൾ ഉറപ്പിച്ച് പറയുമ്പോഴാണ് ഈ സമയത്തൊരു വിവാഹമോചനത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ആ രണ്ട് കുട്ടികളെ നഷ്ടപ്പെടുന്നു, ആ ഗർഭിണിയായ സമയത്ത് ഉപേക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വന്നിട്ടും തനിക്ക് വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നമാണ്.